ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. രാജേശ്വരി വോളച്ചനോട് പറയുന്നു, ആധാരം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് സത്യഭാമ കേസ് കൊടുത്താൽ അവരുടെ വീടിന്റെ ആധാരം മാത്രമാകില്ല, വോളച്ചന്റെ വീട്ടിൽ നിന്ന് പോലീസ് പോക്കുക, ഓപ്പറേഷൻ കുബേരയെന്നും സ്വർണക്കടത്തിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതല്ലേയുള്ളൂ. ഇൻകം ടാക്സും കസ്റ്റംസും IRSഉം എല്ലാം കൂടി കേറി അങ്ങ് മേഞ്ഞാലേ. ഇപ്പൊ സ്വർണം തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസിന്റെ പാത്രമെടുത്ത് മാറ്റിവെക്കുന്നത് നല്ലതാ പോളച്ച. വയസ്സുകാലത്ത് ഭാര്യയും കൂട്ടി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പിച്ചച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം. ഇത് കേട്ട് ഒന്ന് ആലോചിച്ചിട്ട് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് നോക്കുകയാണ് പോളച്ചൻ. ഇതെല്ലാം ജീപ്പിന്റെ മറവിൽ നിന്ന് കേൾക്കുന്ന ഗോപാലൻ വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് തിരുമേനി താലിയെടുത്ത് രാജീവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. രാജീവ് സന്തോഷത്തോടുകൂടി ശാരികയെ നോക്കുന്നു. ശാരികയും പുഞ്ചിരിച്ചുകൊണ്ട് രാജീവിനെ നോക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. രാജീവ് ശാരികയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ തുടങ്ങുമ്പോൾ പോളച്ചൻ അവിടേക്ക് വന്ന് ഉറക്കെ പറയുന്നു, നിർത്ത്. എല്ലാവരും ഞെട്ടി ടെൻഷനോടുകൂടി പോളച്ചനെ നോക്കുന്നു. മണ്ഡപത്തിലേക്ക് കയറി വന്ന പോളച്ചൻ പറയുന്നു, ചടങ്ങുകളെല്ലാം നിർത്തിവെക്കണം. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ശാരദാമ്മ പോളച്ചെന്ന് വിളിക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? പോളച്ചൻ പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 30 പവൻ പൊന്നും 10 ലക്ഷം രൂപയും തിരിച്ചു തരണം, എന്നിട്ട് മതി കല്യാണവും മംഗല്യവും എല്ലാം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനിയും ശാരദയും രാജീവും വീട്ടുകാരും ശാരികയും എല്ലാം. വിഷ്ണു വളരെ ദേഷ്യത്തോടുകൂടി എടോന്ന് വിളിച്ചുകൊണ്ട് പോളച്ചന്റെ അരികിലേക്ക് ചെന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, എടോ, ഒരു മംഗളകാര്യം നടക്കുന്നതിന്റെ ഇടയിൽ വന്ന് അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ, വിഷ്ണു ആരാണെന്ന് താൻ അറിയും. സത്യഭാമയുടെ മകൻ വിഷ്ണു. ഈ സമയം പന്തലിലേക്ക് വന്ന സത്യഭാമ ഉറക്കെ വിഷ്ണു എന്ന് വിളിക്കുന്നു. എല്ലാവരും തിരിഞ്ഞ് ഭാമയെ നോക്കുന്നു. ഭാമ ദേഷ്യത്തോടുകൂടി മണ്ഡപത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഭാമയുടെ പിന്നിൽ സുസ്മിതയും രാജേശ്വരിയും ഉണ്ട്. പോളച്ചന്റെ ഷട്ടിൽ നിന്നും കൈയെടുത്തിട്ട് വിഷ്ണു ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മണ്ഡപത്തിലേക്ക് കയറി വന്ന ഭാമയോട് വിഷ്ണു പറയുന്നു, അമ്മേ, ഇയാൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വിഷ്ണു വീണ്ടും പോളച്ചന്റെ ഷട്ടിൽ പിടിക്കുകയാണ്. അപ്പോൾ ഭാമ പറയുന്നു, അയാളെ വിടാനാ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് അമ്മയെന്ന് വിഷ്ണു വിളിക്കുമ്പോൾ ഭാമ ഉറക്കെ പറയുന്നു, വിടാൻ ശേ എന്ന് പറഞ്ഞ് വിഷ്ണു പോളച്ചന്റെ ഷട്ടിൽ നിന്നും കൈയെടുക്കുന്നു. ഭാമ പറയുന്നു, ഈ കല്യാണം മുടങ്ങും. മുടക്കുന്നത് പക്ഷേ പോളച്ചനോ ഞാനോ ഒന്നും അല്ല, പ്രതിശ്രുത വധുവിന്റെ പുന്നാര അനിയത്തി തന്നെ, നിന്റെ പ്രിയ പത്നി ശാലിനി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. എല്ലാവരും ടെൻഷനോടുകൂടി ശാലിനിയെ നോക്കുന്നു. ശാലിനി ഭാമയോട് ചോദിക്കുന്നു, ഞാനോ? ഉടനെ ഭാമ പറയുന്നു, അതെ, നീ തന്നെ. മോഷണം മുതലുകൊണ്ട് ചേച്ചിയുടെ പള്ളിക്കെട്ടങ്ങ് നടത്താമെന്ന് കരുതി നീ അല്ലേടി? ഇത് കേട്ട് ഞെട്ടി സംശയത്തോടുകൂടി എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നു. ശാലിനി ചോദിക്കുന്നു, മോഷണം മുതലോ? ഭാമ പറയുന്നു, ഓ, നിനക്ക് ഒന്നും അറിയില്ല അല്ലേടി? ഇതെല്ലാം കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് രാജേശ്വരിയും സുസ്മിതയും. ഭാമ ചോദിക്കുന്നു, അപ്പൊ പിന്നെ എന്റെ വീടിന്റെ ആധാരം എങ്ങനെയാടി പോളച്ചന്റെ വീടിന്റെ ലോക്കറിന്റെ ഉള്ളിലായത്? എടി, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്തു തരുമായിരുന്നു. വീടിന്റെ ആധാരമല്ല, 30 പകരം 300 പവൻ. എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ മരുമകൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നതിന്റെ കുറച്ചിൽ എനിക്ക് തന്നെയാടി. അതിനു പകരം എന്റെ വീടിന്റെ അലമാരയിൽ നിന്ന് എന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെക്കാനുള്ള നിന്റെ മിടുക്കുണ്ടല്ലോ, അതിനാ നിനക്കൊരു കുതിരപ്പവൻ സമ്മാനമായി തരേണ്ടത്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ കണ്ണുമിഴിച്ച് ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. ഭാമ ശാരദയോട് പറയുന്നു, അല്ല, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും മറ്റൊരു പേരുണ്ടെങ്കിൽ അത് കുടുംബശ്രീ ശാരദയാണെന്നല്ലേ സങ്കല്പം? എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ചേർന്ന് ചെയ്യുന്നതെല്ലാം കള്ളവും ചതിയും വഞ്ചനയും മാത്രം. ശാരദ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ല. ഭാമ ചോദിക്കുന്നു, ശാരദാമേ, ഇതെവിടുത്തെ നീതിയാ? എനിക്കത് മനസ്സിലാകുന്നില്ല. ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു, സത്യാമേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടില്ല. ഞാൻ പണയം വെച്ച് പണം എടുത്തത് ഈ വീടും ഹോട്ടലും ഇരിക്കുന്ന ഭൂമിയുടെ ആധാരത്തിലാ. ഇത് കേട്ട് രാജേശ്വരി ചോദിക്കുന്നു, ഈ വീടിന് എവിടെയാടി ആധാരം? അതിരിക്കുന്നത് എന്റെ വീട്ടിലെ അലമാരയിലല്ലേ? ശാലിനി ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, എന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ? ഈ വീടിന്റെ ആധാരം എന്റെ അച്ഛന്റെ പേരില, ഗോപാലകൃഷ്ണന്റെ നോമിനി അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് എന്റെ അമ്മ ശാരദ. നിയമപ്രകാരമുള്ള ഒരു വിവാഹം പോലും കഴിയാതെ എന്റെ അച്ഛന്റെ കൂടെ പൊറുക്കുന്ന നിങ്ങളുടെ അലമാരയിൽ എങ്ങനെയാ ഈ വീടിന്റെ ആധാരം ഇരിക്കുന്നത്? ഇത് കേട്ട് നാണം കെട്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് രാജേശ്വരി. ഭാമ പറയുന്നു, അതെ, മതി മതി, നിങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ, എന്റെ വീടിന്റെ ആധാരം മടക്കി മേടിക്കാൻ വേണ്ടി വന്നതാ. ശാലിനി പറയുന്നു, പക്ഷേ സത്യാമേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ ആധാരം എടുത്തിട്ടില്ല, ഞാൻ പണയം വെച്ചത് എന്റെ വീടിന്റെ ആധാരമാ. ഇത് കേട്ട് ഭാമ പറയുന്നു, മതി, കൂടുതൽ സംസാരം വേണ്ട. ഭാമ പോളച്ചന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, പോളച്ച, ആരുടെ വീടിന്റെ ആധാരമാ ശാലിനി നിങ്ങളുടെ കയ്യിൽ പണയം വെച്ചിരിക്കുന്നത്? പോളച്ചൻ പറയുന്നു, സത്യാമ്മയുടെ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവും ശാരദയും ഗോപാലനും. കണ്ണു നിറഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, ഇയാള് കള്ളം പറയുക, ആരോ ഇയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാ. സത്യാമ്മയുടെ വീടിന്റെ ആധാരം വാങ്ങി വെച്ചിട്ട് ഇയാൾ എന്തിനാ എനിക്ക് സ്വർണവും പണവും തരുന്നത്? പോളച്ചൻ പറയുന്നു, അതിനൊരു കാരണമുണ്ട്.
കണ്ട് സത്യാമ്മയുടെ മകൻ ഈ നിൽക്കുന്ന വിഷ്ണു തന്നെയാ ശാലിനി ഒരു ആധാരവുമായിട്ട് വരുമെന്നും ചോദിക്കുന്നത് ചെയ്തു കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ എന്തിനു സംശയിക്കണം? ഇത് കേട്ട് ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. പോളച്ചൻ ചോദിക്കുന്നു, സ്വന്തം മകൻ ഒരമ്മയുടെ കാര്യത്തിൽ കള്ളം കാണിക്കുമോ? ഇല്ലല്ലോ. വിഷ്ണു ഫാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ അത് അമ്മേ നമുക്ക് ഇതൊക്കെ പിന്നീട് സംസാരിക്കാം, ആദ്യം ഈ കല്യാണം ഒന്ന് നടന്നോട്ടെ. അങ്ങനെ ഫാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു. ഫാമ ദേഷ്യത്തോടുകൂടി വിഷ്ണുവിന്റെ കൈ തട്ടി മാറ്റുന്നു. രാജേശ്വരി ചോദിക്കുന്നു, അതെങ്ങനെ ശരിയാകും വിഷ്ണു? ആദ്യം ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകട്ടെ. ഇക്കൂട്ടത്തിലുള്ള പലരുടെയും ജീവിത പ്രശ്നമാണിത്. കല്യാണമൊക്കെ നമുക്ക് പിന്നെയും നടത്താമല്ലോ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി രാജേശ്വരിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിഷ്ണു പറയുന്നു, ദേ നിങ്ങൾ മിണ്ടരുത്. അപ്പോൾ വിഷ്ണുവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭാമ പറയുന്നു, വിഷ്ണു മതി, നീ സംസാരിക്കാൻ വരട്ടെ, ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറയ്. ശാലിനിക്ക് പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നീ പോളച്ചനെ വിളിച്ചിരുന്നോ? വിഷ്ണു പറയുന്നു, അമ്മ വിളിച്ചിരുന്നു, പക്ഷേ അത് ശാലിനിക്ക് ശാരദാമ കൊടുത്ത ആധാരത്തിന്റെ കാര്യം പറയാനാണ്. ശാലിനി പറയുന്നു, ഞാൻ കൊടുത്തത് ഈ വീടിന്റെ ആധാരം തന്നെയാ, സത്യാമ്മയുടേതല്ല. ഇത് കേട്ട് പോളച്ചൻ പറയുന്നു, ഒരിക്കലും അല്ല, ഈ കുട്ടി എനിക്ക് തന്നത് സത്യാമ്മയുടെ വീടിന്റെ ആധാരമാ. സത്യാമ്മയുടെ മോൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വർണവും പണവും കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട് എന്റെ ദൈവമേന്ന് വിളിച്ച് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുന്നു, അപ്പൊ പിന്നെ എന്റെ വീടിന്റെ ആധാരം എവിടെ? പോളച്ചൻ പറയുന്നു, അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അപ്പോൾ ശാലിനി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ സത്യാമ്മയെ ചോദിച്ചത് ഞാനല്ല. എന്റെ വീടിന്റെ ആധാരത്തിന് പകരം നിങ്ങളുടെ വീടിന്റെ ആധാരം മാറ്റിവെച്ചതും നിങ്ങളെയും എന്നെയും ഒരുപോലെ ചതിച്ചതും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. വിഷ്ണു വിഷമത്തോടുകൂടി ശാലിനിയെ നോക്കുന്നു. വിഷ്ണു പറയുന്നു, ഞാനല്ല, ഞാൻ ആധാരം മാറ്റിയിട്ടില്ല. ശാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങൾ തന്നെ എന്റെ വീടിന്റെ ആധാരത്തിന് പകരം സത്യാമ്മയുടെ വീടിന്റെ ആധാരം മാറ്റിവെച്ചതും ഈ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ ശാരദാമ്മയും മക്കളെയും അപമാനത്തിന്റെ തീച്ചുളയിലേക്ക് എറിഞ്ഞുകൊടുത്തതും നിങ്ങൾ ഒറ്റ ഒരുത്തനാ. ഇത് കേട്ട് വിഷമത്തോടുകൂടി വിഷ്ണു ചോദിക്കുന്നു, ശാലിനി എന്ത്? അപ്പോൾ ദേഷ്യത്തോടുകൂടി ഭാമ പറയുന്നു, നിർത്ത്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പൊറോട്ട നാടകം കാണാനല്ല ഞാൻ വന്നത്, എന്റെ വീടിന്റെ ആധാരം മടക്കി വാങ്ങാനാ. സുസ്മിത പറയുന്നു, ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ് ഭാമാന്റി. ശാരികയുടെ കല്യാണം നടത്താൻ ശാലിനി പെടാപ്പാട് പെടുന്നത് കണ്ടപ്പോൾ ഭർത്താവായ വിഷ്ണുവേട്ടന് സങ്കടം തോന്നിയിട്ടുണ്ടാകും. മോഷണ മുതലിന് പരമാവധി വില കിട്ടാൻ ഒരു ഹെൽപ്പ് ചെയ്തതാ ആധാരം എടുത്തു കൊടുത്തത്. ഇത് കേട്ട് ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു പറയുന്നു, അല്ല. സുസ്മിത ചോദിക്കുന്നു, ഭാര്യയെ ഭർത്താവ് സഹായിക്കുന്നത് ഒരു കുറ്റമാണോ? അല്ലല്ലോ. ഭാമ പറയുന്നു, പോളച്ച, എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, അമ്മയുടെ വാക്കു മാത്രം കേട്ടു നടക്കുന്നവൻ, അമ്മ ദൈവമാണെന്ന് പറഞ്ഞ് അമ്മയെന്ന് നെഞ്ചിൽ പച്ച കുത്തി നടക്കുന്നവൻ. കുറെ നാള് മുമ്പ് ആ മകനെ എനിക്ക് കൈമോശം വന്നു. കൃത്യമായി പറഞ്ഞാൽ അവന്റെ വിവാഹത്തോടെ ഭാര്യയുടെ ചരടുവലിക്കൊപ്പം ആടുന്ന ഒരു പാവ മാത്രമാണ് അവനിപ്പോൾ. അവൻ ചെയ്യുന്നതിനൊന്നും ഇപ്പൊ ഈ സത്യഭാമ ഉത്തരവാദിയല്ല. എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റയൊരുത്തിയ. അങ്ങനെ ഭാമ ശാലിനിയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ്. വിഷ്ണുവും ശാലിനിയും വിഷമത്തോടുകൂടി ഭാമയെ നോക്കുന്നു. ഭാമ പറയുന്നു, ആദ്യം എന്റെ മകനെ തട്ടിയെടുത്തു, ഇപ്പോ എന്റെ വീടിന്റെ അടിക്കല്ല് വിളക്കി, എന്റെ കുടുംബം നശിപ്പിക്കാൻ ഇക്കണക്കിന് പോയാൽ ഈ കൂനാച്ചി പുര ഇരിക്കുന്നിടത്ത് കൊട്ടാരം പണിയുമല്ലോടി. നീ എന്റെ രാഘവേട്ടനെ വീൽ ചെയറിലിരുത്തി ഞങ്ങളെ അങ്ങ് തെരുവിലിറക്കാനായിരുന്നു നിന്റെ ഉദ്ദേശമല്ലേ? വിഷ്ണു പറയുന്നു, അമ്മ ഞാനൊന്ന്. അപ്പോൾ ഭാമ ശാരദയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, മിടുക്കിയാ ശാരദ നിങ്ങളുടെ മകള്, മിടുക്കി മിടുമിടുക്കി. എന്റെ മകനെ വലയിറങ്ങി പിടിച്ചത് തന്നെ സത്യഭാമയുടെ പണപ്പെട്ടിയിൽ കണ്ണു വെച്ചിട്ടാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇതെല്ലാം കേട്ട് കണ്ണടച്ച് കരങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ശാരദ. ശാരദയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭാമ പറയുന്നു, പക്ഷേ സത്യഭാമ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നീയൊന്നും. ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. ശാരദ കരങ്ങിക്കൊണ്ട് പറയുന്നു, ഇതിലെന്തോ കുഴപ്പമുണ്ട് സത്യാമ്മ, ശാലിനി അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കുറപ്പാ. ഇത് കേട്ട് ഭാമ പറയുന്നു, സന്തോഷം, അപ്പൊ കുഴപ്പമുണ്ടെന്ന് ശാരദയ്ക്ക് മനസ്സിലായല്ലോ. കുഴപ്പം ഉണ്ടാക്കിയത് നിങ്ങളുടെ മകളാ, അതിനുള്ള പരിഹാരവും ഇവള് തന്നെ കാണണം. എനിക്ക് എന്റെ വീടിന്റെ ആധാരം മടക്കി കിട്ടിയിരിക്കണം ഇന്ന് വൈകുന്നേരത്തിനകം, ഇല്ലെങ്കിൽ ആ ശിക്ഷ ഇവള് താങ്ങില്ല ശാരദേ. ഇത് സത്യഭാമയുടെ തീരുമാനമാ. ശാരദ പറയുന്നു, ഞാൻ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ കൊണ്ട കൊടുത്തത് ഈ വീടിന്റെ ആധാരം തന്നെയാ, പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് പ്രകാരം പണയത്തിലിരിക്കുന്നത് സത്യാമ്മയുടെ വീടിന്റെ ആധാരവും. അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തുന്നതിനുള്ള 30 ഭവനും 10 ലക്ഷം രൂപയും. സുസ്മിത പറയുന്നു, ഇപ്പൊ കള്ളി പൊളിഞ്ഞില്ലേ ഭാമാന്റി, ഈ വീടിന്റെ ആധാരം എന്ന് പറഞ്ഞ് ശാലിനി ഒരു കഥ കെട്ടി ചമച്ചതാ. അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തിട്ട് ആന്റിയുടെ ആധാരം തിരിച്ചെടുത്താൽ പോരെ. ശാരദ പറയുന്നു, അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ ശാരിമോളുടെ വിവാഹ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക, ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ ആധാരം കൈമോശം വന്നതാണെങ്കിൽ അത് കണ്ടെടുക്കാൻ ഇത്തിരി സാവകാശം വേണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് കേട്ട് ഭാമ പറയുകയാണ്, ബലേ ബേഷ് കൊള്ളാം, ചുരുക്കി പറഞ്ഞാൽ ഈ വിവാഹം മുടങ്ങാതിരിക്കാൻ ഞാൻ സഹായിക്കണമെന്നർത്ഥം. എന്റെ വീടിന്റെ ആധാരം കാശുകൊടുത്ത്
പിടിച്ചെടുക്കാൻ. എനിക്ക് 3-3 നിമിഷം മതി ശാരദാമേ. പക്ഷേ നിങ്ങളെ ഒരു വിധത്തിലും ഞാൻ സഹായിക്കില്ല. കാരണം തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷയും നിങ്ങൾ തന്നെ അനുഭവിച്ചേ തീരൂ. ഇന്ന് വൈകിട്ട് 6 മണിവരെ, അത്രയുള്ളൂ നിങ്ങൾക്കുള്ള സമയം. ഓർമ്മയുണ്ടാകണം, അത് കഴിഞ്ഞാൽ നിനക്ക് സത്യഭാമയുടെ വീട്ടിൽ പ്രവേശനമില്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി ശാലിനിയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് ഭാമ. ശാലിനിയും ശാരദയും വിഷ്ണുവും വിഷമത്തോടുകൂടി ഭാമയെ നോക്കുന്നു. ശാലിനിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭാമ പറയുന്നു, മേലിൽ സത്യഭാമയുടെ മുതലിൽ കൈവയ്ക്കുമ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാകണം. ഈ ശിക്ഷ സത്യവതിയല്ലേ നിങ്ങളുടെ മകൾ. ഈ അഗ്നി പരീക്ഷ ജയിച്ചു വരാൻ പറയ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ 6 മണി. അങ്ങനെ ഭാമ അവിടെ നിന്ന് പോകുകയാണ്. രാജേശ്വരിയും സുസ്മിതയും സന്തോഷത്തോടുകൂടി ഭാമയുടെ പിന്നാലെ പോകുന്നു. ശാരദ വിഷമത്തോടുകൂടി ശാലിനിയെ നോക്കുമ്പോൾ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് തലയാട്ടി കാണിക്കുകയാണ് ശാലിനി. തുടർന്ന് ഗേറ്റിന്റെ അരികിലേക്ക് വന്ന സുസ്മിത രാജേശ്വരിയോട് പറയുന്നു, ബാക്കി പൊളിച്ചടിക്കോ ചേച്ചി. രാജേശ്വരി പറയുന്നു, ഞാൻ ഏറ്റുമോളെ, ഇന്ന് നമ്മുടെ ദിവസമല്ലേ. സുസ്മിത സന്തോഷത്തോടുകൂടി ഭാമയുടെ ഒപ്പം പോകുന്നു. ശേന്ന് പറഞ്ഞ് പോളച്ചനും പന്തലിൽ നിന്നും ഇറങ്ങി പോകുകയാണ്. ഗോപാലൻ മനസ്സിൽ പറയുന്നു, രാജേശ്വരി ഇടപെട്ടതുകൊണ്ട് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. ശാലിനി ഒരിക്കലും മോഷ്ടിക്കില്ല. തുടർന്ന് രാജേശ്വരിയുടെ അരികിലേക്ക് വന്ന പോളച്ചനോട് രാജേശ്വരി ചോദിക്കുന്നു, അപ്പൊ എങ്ങനെയാ പോളച്ച, നിങ്ങളുടെ 30 ഭവനും 10 ലക്ഷവും കടലിൽ കളയാൻ പോകുകയാണോ? കെട്ട് നടന്നിട്ട് പിന്നെ കരങ്ങിട്ട് കാര്യമില്ലേ? ഓർത്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാരദയും ശാലിനിയും വിഷ്ണുവും. എല്ലാവരും അവരെ നോക്കി നിൽക്കുന്നു. വിജയലക്ഷ്മി അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അല്ല കൊള്ളാലോ നാടകം, എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. കായംകുളം കൊച്ചുണ്ണി, ഇത്തിക്കര പക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു കുടുംബത്തിൽ നിന്നാണോ എന്റെ മകൻ പെണ്ണ് കെട്ടേണ്ടത്? ഇത് കേട്ട് രാജീവ് വിജയലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നു, അമ്മേ ഞാൻ പറയുന്നതൊന്ന്. രാജീവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വിജയലക്ഷ്മി പറയുന്നു, വിടടാ, പൊന്നെടുക്കാൻ നിവൃത്തിയില്ലാത്തടത്തുനിന്ന് കല്യാണം വേണ്ടാന്ന് മുന്നേ ഞാൻ പറഞ്ഞതാ. കട്ടും മോഷ്ടിച്ചും നടത്തുന്ന കല്യാണത്തിന് പിന്നാലെ വീട്ടിൽ പോലീസ് കയറി നിരങ്ങാനെ ഈ വിജയലക്ഷ്മി സമ്മതിക്കില്ല. ശാലിനി പറയുന്നു, വിജയാന്റി ഞാൻ പറയുന്നതൊന്നു കേൾക്ക്, ഇതങ്ങനെയല്ല. അപ്പോൾ വിജയലക്ഷ്മി പറയുന്നു, നീ മിണ്ടരുത്, നീ മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തുമെന്നാ ഞാൻ കരുതിയത്. ഒടുവിൽ നീ തന്നെ ഈ കല്യാണം മുടക്കി. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ശാലിനിയും ശാരദയും രാജീവും ശാരികയും വിഷ്ണുവും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.